Mavur Kidapil Muthappan Gurukal Kshetrathile Ulsavam Samapichu. Ulsavathinte Bhagamayi, Mathasauhardathinte Nirakkazhchayayi Nadanna, Muthappan Gurukal Thira Veritta Anubhavamayi, Ayirakkanakkina Aalukalanu Ulsavam Kananayi Ethirunnathu. മതസൗഹാർദ്ദത്തിന്റെ നിറക്കാഴ്ചയൊരുക്കി വീണ്ടും മുത്തപ്പൻ ഗുരുക്കൾ തിറ നിറഞ്ഞാടിയപ്പോൾ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. മാവൂർ കിടാപ്പിൽ മുത്തപ്പൻ ഗുരുക്കൾ ക്ഷേത്രത്തിലാണ് ഉത്സവത്തോടനുബന്ധിച്ച് വർഷം തോറും ഈ തിറയാട്ടം നടന്നുവരുന്നത്. കോവിഡിനെ തുടർന്ന് മുടങ്ങിയ തിറയാട്ടം രണ്ടു വർഷത്തിനു ശേഷം ബുധനാഴ്ച വീണ്ടും അരങ്ങേറുകയായിരുന്നു. കോവിഡിനെ തുടർന്ന് താലപ്പൊലി മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത്. പ്രധാന പ്രതിഷ്ഠകൾ മുത്തപ്പനും ഗുരുക്കളുമാണെന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുപ്രമാണിയും കച്ചവട ആവശ്യാർത്ഥം ഇവിടെ എത്തിയ ഗുരുക്കളും തമ്മിലുള്ള സൗഹൃദവും സാഹോദര്യതുല്യമായ സ്നേഹവുമാണ് ഇതിന്റെ ചരിത്രം. ഉത്സവദിനം വെള്ളാട്ടാണ് ക്ഷേത്രമുറ്റത്ത് ആദ്യം അരങ്ങേറുക. മുത്തപ്പന് മുഖത്ത് മിനുക്കും തലപ്പാവും തുണികൊണ്ടുള്ള അരയടയുമാണെങ്കിൽ കൈലിമുണ്ടും ബനിയനും അരയിൽ അരപ്പട്ടയും ധരിച്ചാണ് ഗുരുക്കളെത്തുക. താടിയും നമസ്കാര തഴമ്പും തലയിൽ തൊപ്പിയുമുണ്ടാകും ഗുരുക്കൾക്ക്. ക്ഷേത്രമുറ്റത്തെത്തുന്ന ഗുരുക്കൾ മുത്തപ്പനുമായി പരിചയപ്പെടുന്നതും തുടർന്ന് സൗഹൃദത്തിലാകുന്നതുമെല്ലാം വെള്ളാട്ടിലുണ്ട്. തുടർന്ന് ഗുരുക്കൾ തൻ്റെ അഭ്യാസ പാഠവും മുത്തപ്പനു മുന്നിൽ പ്രദർശിപ്പിക്കും. ഏറെ നേരം നീളുന്ന വെള്ളാട്ടിനിടെ ക്ഷേത്രമുറ്റത്ത് ബാങ്കുവിളിയും നമസ്കരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും ഗുരുക്കൾ അഭിനയിക്കും. ഈ വെള്ളാട്ടിനു ശേഷം അരങ്ങേറുന്ന തിറയാട്ടത്തിൽ ഇരുവേഷങ്ങളും ഏറെ വ്യത്യസ്തമായിരിക്കും. തിറയാട്ടത്തിൽ ഇരുവർക്കും പുറമെ മറ്റ് പല വേഷക്കാരും എത്തും. മുത്തപ്പൻ്റെയും ഗുരുക്കളുടെയും വാസസ്ഥലത്തേക്ക് അതിക്രമിച്ചു വരുന്നവരുമായി രണ്ടുപേരും ചേർന്ന് നടത്തുന്ന പോരാട്ടങ്ങളും യുദ്ധവുമാണ് തിറയാട്ടത്തിൻ്റെ കഥാതന്തു. ചെണ്ട, ഇലത്താളം, കുറുങ്കുഴൽ എന്നീ വാദ്യങ്ങളുടെ താളത്തിനൊപ്പമാണ് തിറയാട്ടം അരങ്ങേറുന്നത്. ചാത്തമംഗലം തിറയാട്ട കലാസമിതിയാണ് ഇത്തവണ ക്ഷേത്രത്തിൽ തിറയാട്ടം അവതരിപ്പിച്ചത്. രണ്ട് ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ ഗണപതി ഹോമം, ദുർഗാപൂജ, വിശേഷാൽ പൂജകൾ, ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക, താലപ്പൊലി, അന്നദാനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.